നമസ്കാരം ഗൈസ്, ആനിമൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൽ കുറേ നാളായി വീഡിയോ കേട്ടിട്ട്, കാരണം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. കാരണം നമ്മളിപ്പം അറിയാമല്ലോ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഏകദേശം 2 മാസത്തോളമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്, ഏറ്റവും അവസാനം ചെയ്തത് നമ്മുടെ നാടൻ പശുക്കളെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനുശേഷമാണ് എന്തായാലും വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായില്ലേ എന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോഗ് ബ്രീഡോ അല്ലെങ്കിൽ ഒരു ഫിഷിനെ പറ്റിയോ ഒന്നുമല്ല. നമ്മുടെ ചാനലിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്, അതായത് ഒരു പുൽച്ചാടിയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് വെട്ടുകിളി ശല്യം എന്ന് പറയുന്നത്. എന്താ പറയുക, ഭയങ്കര ഡേഞ്ചറാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിനെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളി വിടാൻ മാത്രം കെൽപ്പുള്ള ഒരു വിപത്ത് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പം നമ്മുടെ സാധാരണ പുൽച്ചാടിയാണ്, അതൊരു പ്രത്യേക സ്റ്റേജിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഈ ഒരു ലോക്കസ്റ്റ് എന്ന് പറയുന്നൊരു ഇതായിട്ട് മാറുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് ലോക്കസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇതൊരു ചെറിയ കൊമ്പുള്ള പുൽച്ചാടിയാണ്. ഇത് എന്താ പറയുക, ഇതിന് സോൾട്ടറി എന്നൊരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ ഇത് ഭയങ്കര പാവമാണ്. അതായത് ഇതിങ്ങനെ ഒരുപാട് കൂട്ടമായിട്ട് കാണുന്നതോ, ഇത് കൂട്ടമായിട്ട് ആ ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഇതിന് കൂട്ടമായിട്ട് താമസിക്കാൻ ഇഷ്ടമല്ലാത്തൊരു ടൈപ്പാണ്. പക്ഷേ ഇതിനെ വേറൊരു സ്റ്റേജിലേക്ക്, അതായത് ഗ്രിഗേരിയസ് എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ അപകടകാരികളായി മാറുന്നത്. ഇതെന്ന് പറയും, ഇത് ഈ സ്റ്റേജിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇവയ്ക്ക് ഡെയിലി നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ ഒരു 150 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റും. ആ പോകുന്ന പോക്കിലെ ഓരോ തരി പച്ചപ്പും തിന്നായിരിക്കും അവർ പോകുന്നത്. എല്ലാ ടൈപ്പ് കളകളും കഴിക്കും. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടാൻ മാത്രം കെൽപ്പുള്ളതാണ് ഈ പ്രാണികൾ. സെറട്ടോണിൻ എന്ന കെമിക്കൽ ഇവരുടെ ബ്രെയിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തകിടം മറിയാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് വരെ ഇവർ സോളിറ്ററി എന്ന ഫേസിലായിരിക്കും. ആ സോളിറ്ററി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടം കൂടി താമസിക്കാനോ അല്ലെങ്കിൽ എണ്ണത്തിൽ ഒരുപാടോ ഒരുപാട് ദൂരം സഞ്ചരിക്കുകയോ ഇതുപോലത്തെ ഒരു പ്രവണത ഇവർക്ക് കാണില്ല. സാധാരണ നമ്മുടെ തോട്ടത്തിലൊക്കെ കാണുന്ന പോലെ വളരെ മര്യാദക്കിരിക്കുന്ന ഒരു സ്റ്റേജാണത്. പക്ഷേ ഈ സെറട്ടോണിൻ എന്ന കെമിക്കൽ ഇവരുടെ ബ്രെയിൻ റിലീസ് ചെയ്ത് കഴിയുമ്പം ഇവരുടെ മറ്റും ഭാവമെല്ലാം മാറും. അതിനുശേഷം ഇവർ ഭയങ്കരമായിട്ട് പെറ്റുപെരുകാൻ തോന്നും. അതായത് ഇവരുടെ ഇവരുടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് എന്താ പറയുക, ഭയങ്കര ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഒത്തുചേരാൻ തോന്നും. അതായത് നേരത്തെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെട്ട ഈ പ്രാണി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് താമസിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് സഞ്ചരിക്കാനും തുടങ്ങും. ആ ഒരു സ്റ്റേജിലാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് വരുന്നത്. കാരണം ഈ സാധനം സ്വാമിങ് ഫേസിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഈ കൂട്ടത്തിനാണ് നമ്മൾ സ്വാം എന്ന് പറയുന്നത്. ഈ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതിന് നമ്മൾ സ്വാമിങ് എന്ന് പറയും. ഈ സ്വാമിങ് ഫേസിൽ പോകുന്ന വഴിക്കുള്ള എല്ലാ പച്ചപ്പും തിന്നാൻ തുടങ്ങും. അങ്ങനെ തിന്നാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഈ കൊറോണ സമയത്തും കൂടെ ആണെന്ന് ആലോചിക്കണം, 35,000 പേർക്കുള്ള ഭക്ഷണമാണ് ഒരു ദിവസം. ഏകദേശം 4 കോടി മുതൽ 8 കോടി വരെ മെമ്പേഴ്സ്, അതായത് ഒരു കൂട്ടത്തിൽ ഏകദേശം 40 മില്യൺ മുതൽ 80 മില്യൺ പുൽച്ചാടികൾ വരെ കാണും. അത്രയും പുൽച്ചാടികൾ ഒരു ദിവസം നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ 150 കിലോമീറ്റർ സഞ്ചരിച്ച് 35,000 പേർക്കുള്ള ഭക്ഷണം തിന്നു തീർക്കും. മുട്ട വിരിയാൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബ്രീഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നനഞ്ഞ മൺപ്രദേശങ്ങളാണ്. ഇത് എന്താ പറയുക, ഈ കാറ്റിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സേവിങ്ങിനല്ല, അവയ്ക്ക് ഒരുപാട് ആയാസം കൂടാതെ പറക്കാൻ ഏറ്റവും നല്ലത് കാറ്റിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഒരു കൂട്ടം കൂടിയാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന്. അല്ല, ഇപ്പം ഇതുപോലെ തന്നെ പല പ്രദേശങ്ങളിലായിട്ട് ഓരോ ഗ്രൂപ്പുകളുണ്ടാവും.
ഈ ഗ്രൂപ്പുകളെല്ലാം പോകുന്ന വഴിക്ക് കൂട്ടം കൂടി കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളിറ്ററിയിൽ നിന്ന് ഗ്രിഗേറിയസ് എന്ന ഫേസിലേക്ക് മാറുമ്പോൾ, സോളിറ്ററി എന്ന ഒറ്റപ്പെട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫേസിൽ നിന്ന് ഗ്രിഗേറിയസ് എന്ന കൂട്ടമായിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫേസിലേക്ക് മാറുമ്പോൾ ഈ വരുന്ന കൂട്ടമെല്ലാം ഒരുമിക്കും. അതായത് ഇതെല്ലാം കൂടി ഒരു വലിയൊരു ബൾക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. ഇത്രയും പ്രാണികൾ, ഇപ്പം നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾക്കൊക്കെ വളരെ ലഭ്യത കുറവാണ്, ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ തിന്നു തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. ഇപ്പം പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് മനുഷ്യനെ കടിക്കുമോ, അല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പരത്തുമോ എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. മനുഷ്യരെയോ മൃഗങ്ങളെയോ ഒന്നും ഇവരാക്രമിക്കില്ല. ഇവരുടെ മെയിൻ ഇരകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെടികളെയാണ്. പോകുന്ന വഴിക്ക് എന്തൊക്കെ ടൈപ്പ് ചെടികളുണ്ടോ അതെല്ലാം തിന്നു തീർത്ത് പോവുക, അതാണ് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ രോഗങ്ങൾ പരത്തുമെന്ന് പലർക്കും സംശയമുണ്ട്. രോഗങ്ങൾ, ഈ ലോക്കസ്റ്റ് രോഗം പരത്തുന്നതായിട്ട് ഇതുവരെ എവിഡൻസ് ഒന്നുമില്ല, പരത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവർ വന്നത് കാരണം രോഗങ്ങൾ വന്ന ചരിത്രമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണ് എന്താണ് ലോക്കസ്റ്റ് നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ.